Hi everyone. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈൻ ഇന്റഗ്രൽ എങ്ങനെയാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞു എന്താണ് ലൈൻ ഇന്റഗ്രൽ എന്ന്. അതായത് ഒരു സാധാരണ ഇന്റഗ്രേഷൻ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാൽ നമ്മൾ എക്സ് ആക്സിസിൽ എ മുതൽ ബി വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞത് ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ആ ഇന്റഗ്രൽ എ ടു ബി എന്നുള്ള എക്സ് ആക്സിസിൽ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പ്ലെയിനിലുള്ള ഒരു കർവിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പേസിലുള്ള ഒരു കർവ് ബേസ് ചെയ്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓർ കോണ്ടൂർ ഇന്റഗ്രൽ ഓർ കർവി ലീനിയർ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആ സി എന്ന സർഫ് ആ കർവിനെ നമ്മൾ പറയുന്നത് പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യണം. അപ്പൊ രണ്ട് മെത്തേഡിലാണ് ആ പ്രോബ്ലംസ് ചെയ്യാറുള്ളത്. ഒന്ന് നമുക്ക് തരുന്ന കർവ് ഒരു ടീനുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് ടീയിലുള്ള ഫംഗ്ഷൻ ആണ്. അങ്ങനെ അപ്പൊ അതിനോട് പറയാം പാരാമെട്രിക് ഇക്വേഷൻ. അപ്പൊ ടീയിലുള്ള പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് സി തന്നതെങ്കിൽ എങ്ങനെ ചെയ്യാം. അതൊരു മെത്തേഡ്. ഇനി സാധാരണ സി എന്നത് എക്സിലുമായുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഫോമിൽ അങ്ങനെ എങ്ങനെ ചെയ്യാം അടുത്ത മെത്തേഡ്. അപ്പൊ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത് സി എന്നത് എക്സിലും വൈ എക്സ് വൈയും ടീയിലുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പൊ അത് മൂന്ന് തരത്തിലാണ് വരിക. ഒന്ന് ഇന്റഗ്രൽ ഓഫ് സി ഈ ഫംഗ്ഷൻ ആയിക്കോട്ടെ ഡി എക്സ് വരും ഡി വൈ വരും ഡി എക്സ് മൂന്ന് തരത്തിലുള്ള ഓക്കെ. ഒന്ന് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എസ് അങ്ങനെ മൂന്ന് തരത്തിലാണ് വരിക. അപ്പൊ ആദ്യത്തെ എങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് വരുമ്പോ നമ്മൾ എക്സിനെ നമ്മൾ എന്ത് കൊടുക്കുക എഫ് ഓഫ് ടി x is a function of t. x is a function of t. x is equal to f of t. And then y is equal to then g of t. Okay. So, what I'm going to do x is equal to f of t is equal to 4 cos t. Okay. Then, dx by dt and the value of dx by dt is equal to f dash of t. dx by dt is equal to f dash of t is equal to 4 cos t 4 into cos in the derivative minus sin t. Therefore, if the dx is equal to dx is equal to e by dt into dt f dash of t dt is equal to മൈനസ് ഫോർ സൈൻ ടി ഡിറ്റിവ് ഇതിന്റെ ഡെറിവേറ്റീവ് ഫോർ ഇൻറ്റു കോസ് ടി ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി മൈനസ് ഫോർ സൈൻ ടി എന്തിയാ dx equal to ഇക്വേഷൻ മൊത്തം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. dx is equal to f dash of t into dt is equal to minus 4 sin t dt. Okay. ഇനി y is equal to നമ്മൾ എഴുതുന്നുണ്ട് y is equal to എന്താണ് g of t നമുക്ക് എന്തുണ്ട് 4 sin t. അപ്പൊ ഇത്രയും അപ്പൊ ആദ്യത്തെ പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആവശ്യമാണ് എക്സ് എന്താന്ന് അറിയണം അല്ലേ. എക്സ് എന്താ എഫ് ഓഫ് ടി അല്ല ഫോർ കോസ് ടി. വൈ എന്താ ഫോർ സൈൻ ടി. ഡി എക്സ് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ശ്രദ്ധിക്കണം ഹിയർ വേരിയബിൾ ആണ് ടി ആണ്. ടി ഏത് മൂല്യത്തിലേക്ക് വരെ വേരിയുണ്ട് ഗിവൺ ടി ഈസ് വാരീസ് ഫ്രം 0 ടു പൈ വരെ. അപ്പോ ഇതിനെ ഇനീഷ്യൽ ഇത് നമ്മൾ എന്ത് പേര് കൊടുക്കും എ എന്ന് പേര് കൊടുക്കും. So we get a equal to 0 and b is equal to 2. Okay, now we will solve it. So, integral over c
इधर हमारा g of x y ना बेर पड़े g of x y dx is equal to integral a to b निम्न दिया x ना बेर पड़ा f of t y की बात g of t अब अंदर आई हम इंटर g of f of t g of t into dx ने बाहर निकाल दिया what is dx dx is f dash of t ये ना हमारा इक्वेशन तो हमने चीजों पर बड़े थोड़े लोग इक्वेशन कहाँ आता है बड़े कहाँ आशुन मिलिया इंटर के ओवर सी g of x y dx ने कहाँ आता है बड़े x ने हमने f of t के इक्वल टू अब dx by dt और f dash of t वेरू अब ये dx हमारे f dash of t निंदी या तंदरी क्वेश्चन में सीख बारे में एक भी अरे अट्टी ए तो बोले बारे में ए ना तो बोल का g of x ने और साथ f of t y ने साथ g of t dx ने साथ f dash of t ओके ये तो सब छोटी मांग करने की ना सो which is equal to integral what is a a is 0 b is pi by 2 g of x y varanda is g of f of t idil endiya x in y by 2 varanda value kodukattaru x in y square x varanda 4 cos t 4 cos t into 4 sin t whole square into f dash of t kittida minus 4 sin t minus 4 sin t is equal to integral 0 to pi by 2 बड़ल 4 बड़ल 4 square 16 बड़ल minus plus 4 16 into minus 16 16 into minus 16 into cos t into sin बड़ा sin square बड़ा sin sin cube d d d so cancel the term so balance the term so which is equal to integral 0 to pi by 2 now minus 256 16 square minus 256 into cos t into sin cube d we are constant of the data is minus 256 into integral 0 to pi by 2 sin cube t into cos t ये हमको साधारण वाली डेरिवेटिव है दिया sin क्यूब ഉണ്ട് അതിനെ sin ന്റെ ഡെറിവേറ്റീവ് ആണ് cos അപ്പോൾ എന്ത് ചെയ്യാ പുട്ട് sin t is equal to u എന്ന് കൊടുക്ക അപ്പോൾ when t is equal to 0 അപ്പോൾ u is equal to എന്ത് വരും sin 0 is equal to sin 0 is equal to 0 when t is equal to pi by 2 u is equal to sin pi by 2 is equal to 1 ഓക്കേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇന്റഗ്രേഷൻ ഡെറിവേറ്റീവ് അതേപോലെ sin t is equal to u ആവുമ്പോൾ cos t dt is equal to dv അത് വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ് which is equal to minus 256 integral 0 to pi by 2 1 u cube into dv u cube out the how dv so minus 256 u raised to 4 by 4 0 to 1 so we get minus 256 into 1 by 4 like 1 raised to 4 1 minus 0 so which is equal to minus 256 नंबर कर लाओ 16 इन 16 बाय 4 ना तो तू 4 आओ तो माइनस आले तो ना ना आले बाकी रहने दे ना ना आले तो आ 16 ये
minus the answer. Now, which is the variable we do? Integral of c x y square dx. X f of a kudukka, y ki pagaram g of a kudukka. Appo dx by dt f dash of t now. Dx equal to f dash of t dt. Whether for positive derivative into t dt. Adhe pole nammal enthu cheyyu adu substitute cheyyu integral over c g of x y dx nalla equation maarittundao integral a to b g of x in sanathu f of t, y in sanathu g of t, dx in sanathu f dash of t dt. Nerthu cheyya substitute cheyya just integrate cheyyu ibada 4 ibada 4 square minus 1 multiply by 16 into minus 16 that is minus 256 cos t into sin cube d sin cube t dt but minus 256 na porthu kittu sin cube t d sin cube t into cos t dt varum appo endiya sin nammal t sin t cube substitute cheya appo limit change aavum idu ut